So I welcome you all on to Care and Cure. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് സിൻസൻ ജോസഫ് ആണ്, ഡോക്ടർ സിൻസൻ ജോസഫ് ഫ്രം ലേക്ക് ഷോർ മെഡി സെന്റർ, അപ്പം ഫ്രം ബർ ദുബായ്. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഫെർട്ടിലിറ്റി ആണ്. അപ്പം ഇൻഫെർട്ടിലിറ്റിയിൽ നമുക്ക് പല ഇതിൽ നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അലോപ്പത്തിയിൽ, ബട്ട് ഫസ്റ്റ് ടൈം നമ്മൾ ഹോമിയോപ്പതിയിൽ സംസാരിക്കാൻ പോവാണ്. അപ്പം ഒരുപാട് ആൾക്കാർക്ക് ഹോമിയോപ്പതിയിലേക്കും അല്ലെങ്കിൽ ആയുർവേദ ട്രീറ്റ്മെന്റിലേക്ക് ഒരുപാട് ഇഷ്ടം വന്നു തുടങ്ങിയ ഒരു ടൈമാണ്. പഴയ പോലെയല്ല, കാരണം നമ്മുടെ സൈഡ് എഫക്ട്സും പല കാര്യങ്ങളും ചിന്തിച്ചിട്ട് നമ്മളിപ്പം അലോപ്പതി ആൻഡ് ഹോമിയോപ്പതി അലോപ്പതി മാറി ഹോമിയോപ്പതിയിലേക്ക് വന്നൊരു സ്ഥിതിയാണ്. അപ്പൊ നമുക്ക് ഇൻഫെർട്ടിലിറ്റിയിൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ട് എന്ന് നമുക്ക് ഡോക്ടറിനോട് തന്നെ ചോദിച്ചറിയാം. സോ ഹായ് ഡോക്ടർ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. അപ്പം ഡോക്ടർ, അപ്പം ഇൻഫെർട്ടിലിറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പം ആദ്യം തന്നെ വാട്ട് ഈസ് ഇൻഫെർട്ടിലിറ്റി എന്നൊന്ന് പറയാം. നമ്മളിപ്പം ഇന്റർനാഷണലി ഇൻഫെർട്ടിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മൾ 35 വയസ്സിൽ താഴെയുള്ള സ്ത്രീകളുടെ പ്രായത്തെയാണ് കൺസിഡർ ചെയ്യുന്നത്. കപ്പിൾസിൽ ഏകദേശം ഒരു വർഷത്തോളം അവർ അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ കോണ്ടാക്ട് കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ ഉണ്ടാകുന്നില്ലെങ്കിൽ, അതല്ലെങ്കിൽ 35 വയസ്സിന് മുകളിലാണെങ്കിൽ 6 മാസത്തെ അവർ ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം കുട്ടികൾ ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ ആ അവസ്ഥേനെയാണ് നമ്മൾ ഇൻഫെർട്ടിലിറ്റി എന്നുള്ള വേർഡിനേക്കാൾ ഉപരി സബ് ഫെർട്ടിലിറ്റി എന്നുള്ള വേർഡായി യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഇന്റർനാഷണലി അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഇൻഫെർട്ടിലിറ്റി തന്നെ ചിലത് സബ് ഫെർട്ടിലിറ്റി ഉള്ളതുണ്ട്, ചിലത് സ്റ്റെറിലിറ്റി. നമുക്ക് ഒരു കാരണവശാലും കുട്ടികൾ ഉണ്ടാകാത്ത അവസ്ഥയും വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന് ഇൻ ബ്രോഡ് സെൻസ് നമ്മൾ സബ് ഫെർട്ടിലിറ്റി എന്നുള്ള രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ മെയിൻ കോസസ് ഇപ്പൊ ഇതിലേക്ക് എന്താണ്? കുറേ ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പം ജി സി സിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ക്ലൈമറ്റിക് കണ്ടീഷൻ ആവാം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് കൊണ്ടായിരിക്കാം വരുന്നത്. അപ്പം എന്താണ് മെയിൻ റീസൺ ഇതിനുള്ളത്? നമ്മള് ഇപ്പോ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചിലപ്പോൾ ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമാകണമെന്നില്ല. അതല്ലെങ്കിൽ നമ്മളിപ്പം മറ്റു രോഗാവസ്ഥ ചികിത്സിക്കുന്ന പോലെ അല്ല ഇൻഫെർട്ടിലിറ്റി. അത് രണ്ടുപേരുടെയും ഭാര്യയുടെയും ഭർത്താവിന്റെയും ചില കേസുകളിൽ നമ്മൾ കാണുമ്പോൾ ഒരാൾക്കും പ്രശ്നം കാണാതെയും വരാറുണ്ട്. അപ്പം നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് മെയിൽ ഫാക്ടർ ഇൻഫെർട്ടിലിറ്റി, അതായത് ആണുങ്ങളിൽ അല്ലെങ്കിൽ പുരുഷന്മാരിൽ കാണപ്പെടുന്ന കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന മെയിൽ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ പുരുഷവന്ധ്യത. സ്ത്രീകളിൽ കണ്ടുവരുന്ന കാരണങ്ങൾ കൊണ്ട്, അതായത് ഫീമെയിൽ ഫാക്ടർ കൊണ്ടുണ്ടാകുന്ന വന്ധ്യത. ചിലത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്കത് സ്ത്രീയിലെയാണോ പുരുഷനെയാണോ എന്നുള്ള കാരണങ്ങൾ മനസ്സിലാവാത്ത ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അതിന് നമ്മൾ ഇഡിയോപ്പതിക് ഇൻഫെർട്ടിലിറ്റി, ഇഡിയോപ്പതിക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് കാരണം അറിയാത്തത് കൊണ്ട് വിളിക്കുന്നത് മാത്രമേ. അതിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും ഒരു സ്ത്രീ പുരുഷ സമത്വം നമ്മൾ കാണുന്നുണ്ട് ഇൻഫെർട്ടിലിറ്റിയുടെ കാരണങ്ങളിൽ തന്നെ. ഏകദേശം ഒരു 40% സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാരണങ്ങളാണ്, 40% പുരുഷന്മാരിൽ ഉണ്ടാകുന്ന കാരണങ്ങൾ കൊണ്ടാണ് വന്ധ്യത വരുന്നത്. ഈക്വൽ ആണ്. ബാക്കി ഒരു 20% ഏതർ മെയിൽ ഓർ ഫീമെയിൽ, വി ഡോണ്ട് നോ എക്സാക്ട് റീസൺസ്, ബട്ട് അതിന് നമ്മൾ ഇഡിയോപ്പതിക് ഇൻഫെർട്ടിലിറ്റി എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പോഴത്തെ ഇപ്പം ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പം ഈ ഐ വി എഫിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, കുറേ കേസുകളുണ്ട് ഫെയിൽ ആയിട്ട് അതിനായിട്ട് ട്രീറ്റ്മെന്റ് ഇല്ലാതെ വരുന്നു. ഒരു 1 time അല്ല, 2nd time, 3rd time ഒക്കെ ആയിട്ട്. അപ്പം ഹോമിയോപ്പതിയിൽ അതിൽ ഇപ്പൊ എന്താ ട്രീറ്റ്മെന്റ് ഉള്ളത്? ഇതിപ്പോ ഞാന് ഇപ്പം ഈ വന്ധ്യത ചികിത്സ കഴിഞ്ഞ ഒരു 16 വർഷത്തോളമായിട്ട് ട്രീറ്റ് ചെയ്തു വരുന്ന ഒരു മേഖലയാണ്. അതിൽ തന്നെയും ഞാനിപ്പോ ഒരു PhD ചെയ്തിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്, ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ IVF ഫെയിൽഡ് കേസസിൽ നമുക്ക് എത്രത്തോളം ഹോമിയോപ്പതിക്ക് ചെയ്യാൻ പറ്റും, എത്രത്തോളം സക്സസ് ആക്കാൻ പറ്റും എന്നുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് പറയും, പ്രത്യേകിച്ച് ഞങ്ങൾ ഇന്നലെ ഒരു കോൺഫറൻസ് കഴിഞ്ഞുള്ളൂ, ആയുഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺഫറൻസ് നടത്തിയിരുന്നു മിനിസ്റ്റർ ഓഫ് ആയുഷ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വകയായിട്ട്. അപ്പൊ അതിൽ ഇന്നലെ ഞാനൊരു പേപ്പർ പ്രസന്റ് ചെയ്ത് തന്നെ ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് IVF ഫെയിൽ ആയിട്ടുള്ള കേസസിൽ നമുക്ക് എത്രത്തോളം ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് കൊണ്ട് സക്സസ് ആക്കാൻ പറ്റും എന്നുള്ളത്. അത് ഞങ്ങൾക്ക് മനസ്സിലാക്കി മറ്റൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ IVF പോലുള്ള ചികിത്സയ്ക്ക് മുമ്പാണ് ഇപ്പൊ ഹോമിയോപ്പതി പോലെ അല്ലെങ്കിൽ ആയുർവേദം പോലുള്ള ആയുഷ് ട്രീറ്റ്മെന്റ്സിലേക്ക് വരുന്നതെങ്കിൽ നമുക്ക് സക്സസ് റേറ്റ് കുറച്ചും കൂടെ കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അതെ, എന്ന് വെച്ചിട്ട് ഞങ്ങൾ ആരും IVF പോലെ ട്രീറ്റ്മെന്റ് എതിരായിട്ടും സംസാരിക്കുന്ന ആളല്ല ഞാൻ. കാരണം ഞാൻ എല്ലാ വൈദ്യശാസ്ത്രവുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു കപ്പിൾസിന് ഒരു കുട്ടിയെ ലഭിക്കുക എന്നുള്ളതാണ്. അത് ഹോമിയോപ്പതിയിലൂടെ ആണെങ്കിൽ വളരെ സന്തോഷം, അതല്ല മറ്റ് നമ്മൾ പറഞ്ഞ ആയുഷ് പോലുള്ള ട്രീറ്റ്മെന്റ് ആണെങ്കിലും, അതല്ലെങ്കിൽ ഒരു നിർവാഹവും ഇല്ലെങ്കിൽ IVF പോലുള്ള നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതാണെങ്കിൽ പോലും അവർക്കൊരു കുട്ടിയെ നൽകുക എന്നുള്ളതാണ് ഞാനും മനസ്സിലാക്കിയിട്ടുള്ളത്. ഗ്രേറ്റ് തിങ്.
അപ്പം ഇതിനകത്ത് ഇപ്പോൾ സക്സസ് റേറ്റ് എത്ര കൂടുതലാണ് കമ്പയർ ടു അലോപ്പതി അല്ലെങ്കിൽ ആയുർവേദ ഹോമിയോപ്പതിയിലെ സക്സസ് റേറ്റ് എത്ര കൂടുതലാണ്? നമുക്ക് ഈ വന്ധ്യതയുടെ ട്രീറ്റ്മെന്റിന്റെ സക്സസ് റേറ്റ് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് നമുക്ക് ഫാക്ടേഴ്സ് അതിനകത്ത് പ്ലേ ചെയ്യാറുണ്ട്. ഒന്ന്, നമ്മൾ കപ്പിൾസിന്റെ ഏജ് ഒരു വലിയ ഫാക്ടറാണ്. പിന്നെ രണ്ടാമത് വരുന്നത് അവർ എത്രത്തോളം ട്രീറ്റ്മെന്റ്സിന് ശേഷമാണ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നതനുസരിച്ചിരിക്കും. ഞാനീ പറഞ്ഞ പോലെ നിർഭാഗ്യവശാൽ മറ്റെല്ലാ വൈദ്യശാസ്ത്രത്തിനും പരാജയം അടഞ്ഞു കഴിയുമ്പോൾ അല്ലെങ്കിൽ പ്രായം ഒരു പരിധി വിടുമ്പോഴാണ് കൂടുതൽ കേസസ് ഞങ്ങൾക്ക് വരാറുള്ളത്. പിന്നെ വന്ധ്യത ചികിത്സയിൽ ഏത് വൈദ്യശാസ്ത്രമാണെങ്കിൽ പോലും അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് കാരണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്ക് കൂടുതൽ പറയാൻ പറ്റുന്നത്. ഇപ്പൊ ഹോമിയോപ്പതിയിലാണെങ്കിൽ ഞാൻ അതിന്റെ കാരണങ്ങളിലേക്ക് കടന്നില്ല. ഇപ്പൊ ഫീമെയിൽ ഫാക്ടർ ആണെങ്കിൽ നമ്മൾ പൊതുവെ പറയാറുള്ള പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ്, അതുപോലെ തന്നെ ഫൈബ്രോയിഡ് യൂട്ടറസ്, ഗർഭാശയ മുഴകള്, പിന്നെ എൻഡോമെട്രിയോസിസ്, അതായത് ഗർഭപാത്രത്തിനകത്ത് കാണുന്ന എൻഡോമെട്രിയം തന്നെ ഗർഭപാത്രത്തിന് പുറത്ത് വന്നുണ്ടാകുന്ന രോഗാവസ്ഥയാണ് എൻഡോമെട്രിയോസിസ്. പിന്നെയുള്ള ഹൈപ്പോതൈറോയിഡിസം, അത് പിന്നെയുള്ളത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. അതിപ്പോൾ രണ്ടിലും പറയുന്നുണ്ടെങ്കിൽ പോലും സ്ത്രീകളിൽ കൂടുതൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണമായിട്ട് പറയുന്നുണ്ട്. അപ്പം മേൽ വിവരിച്ച കാരണങ്ങളെല്ലാം തന്നെ ഹോമിയോപ്പതിയിലും വളരെ ഫലപ്രദമായ രീതിയിൽ നമുക്ക് റിസൾട്ട്സ് കിട്ടുന്നുണ്ട്. കാരണം ഈ ഇപ്പൊ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ എല്ലാരും ഒരു പീരീഡ് കഴിഞ്ഞ അല്ലെങ്കിൽ വളരെ ലേറ്റ് ആയിട്ടാണ് ഒരു ഹോമിയോപ്പതി ട്രീറ്റ്മെന്റിലേക്ക് വന്നത്. കാരണം കുറെ പേർക്ക് അവയർ അല്ല ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ട്, അതാണ് മെയിൻ റീസൺ. കാരണം ആദ്യം തന്നെ അലോപ്പതിയിലേക്ക് പോകും, കുറെ ടൈം എടുക്കും, അവിടെ ഒന്നും ആവാത്ത പിന്നെയാണ് ഹോമിയോപ്പതി ആയുർവേദത്തിലേക്ക് വരുന്നത്. അപ്പം അത് ഒരു മെയിൻ റീസൺ ആണ്. ആദ്യം തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഒരുപാട് നല്ല റിസൾട്ട് ഡോക്ടർ ഇപ്പം ഇവിടെ വന്നിട്ട് ഇപ്പം ഏകദേശം ഹി ഗോട്ട് 18 years ഓഫ് എക്സ്പീരിയൻസ്. അത് പറയാ ഞാൻ നേരത്തെ പറഞ്ഞില്ല, 18 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. ഇവിടെ വന്നിട്ട് 12 years ആയി ഇപ്പം ഈ ഹോസ്പിറ്റൽ അല്ലേ. അപ്പം എങ്ങനെയാണ് ഇപ്പൊ ഇവിടുത്തെ ക്ലയന്റ്സ് ആണെങ്കിലും എല്ലാരും വെരി ഹാപ്പി? തീർച്ചയായിട്ടും നമുക്ക് ഒരു കുട്ടി ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വളരെ നമുക്ക് എല്ലാവരും പങ്കുവയ്ക്കുന്നതാണല്ലോ. ഇപ്പൊ ഞാൻ ഇന്നലെ പ്രസന്റ് കേസിലാണെങ്കിൽ പോലും അത് അവർ 28 weeks പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കറന്റ്ലി ഒരു 9 പേര് ഡിസംബർ ജനുവരി ആയിട്ട് ഡെലിവറി ചെയ്യാൻ ഡ്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ ദുബായിൽ മാത്രമല്ല, ഞാൻ ഒമാനിലും കാനഡയിലും പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം നേരത്തെ ആരും സൂചിപ്പിച്ച പോലെ തന്നെ നമ്മള് ഒരു കുട്ടിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ ആദ്യം നിങ്ങൾ ഹോമിയോപ്പതി അല്ലെങ്കിൽ ആയുർവേദ അങ്ങനെയുള്ള ആയുഷ് ചികിത്സാ രീതികളിലെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടറെ സമീപിക്കുക. കാരണം നമ്മൾ ഇതില് ഒരു വൈദ്യശാസ്ത്രജ്ഞനേക്കാൾ ഉപരി ഡോക്ടറുടെ ഒരു സ്കില്ലും കുറച്ചുകൂടെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കാരണം ആയുഷ് പോലുള്ള ചികിത്സാ രീതികൾ നമ്മൾ മരുന്നിന്റെ ഉപയോഗമായിരിക്കും കൂടുതൽ വരുന്നത്, മറ്റ് സ്കില്ല് ഈ പറഞ്ഞ പോലെ ഒരു സർജിക്കലല്ല വരുന്നത്. അപ്പം ആ ഡോക്ടറുടെ എഫിഷ്യൻസി, ആ വൈദ്യശാസ്ത്രത്തിലുള്ള പരിചയം, അതെല്ലാം എന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഈ വന്ധ്യതയ്ക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട് നമ്മൾ. അത് ചിലപ്പം ചില സ്ത്രീകളിലെ പുരുഷന്മാരെല്ലാം ഒരുമിച്ച് താമസിക്കാത്തതുകൊണ്ടല്ലോ, നമ്മൾ ഫിസിക്കൽ കോൺടാക്ടിന്റെ കുറവുണ്ടാവാം. അത് മുതൽ നമ്മൾ ഒരു കുട്ടിയിലുണ്ടാവാൻ ഉണ്ടാവാതിരിക്കുന്ന ജേം സെൽ അപ്ലേഷ്യ പോലെ, അതായത് ബീജോത്പാദനത്തിലെ കോശങ്ങളില്ലാത്ത അവസ്ഥ വരെ കണ്ടുവരാറുണ്ട്. അപ്പം അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അത് ഏത് വൈദ്യശാസ്ത്രത്തിലാണ് ചികിത്സ പറ്റുന്നതെന്ന് മനസ്സിലാക്കി ചികിത്സ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് തോന്നുന്നത് ഇതിനെ ഒന്നുകൂടെ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ അത് കൂടാതെ നമ്മളിപ്പം ഒരു രോഗിക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ ഇപ്പം അത് നമ്മൾ തുറന്ന് സമ്മതിക്കാനും ചികിത്സ എടുക്കാനും തയ്യാറാവുന്നുണ്ട്. പക്ഷെ വന്ധ്യതയുടെ കാര്യത്തിൽ ഇപ്പോഴും നമ്മുടെ ആ സോഷ്യൽ സ്റ്റിഗ്മ മാറിയിട്ടില്ല. ശരിയാണ്. ആ ഒരു തുറന്നു പറയാൻ അല്ലെങ്കിൽ ഭയങ്കര കോൺഷ്യസ് ആയി ആൾക്കാർക്ക് ഭയങ്കര കോൺഷ്യസ് ആണ്. പിന്നെ ആ ഒരുപാട് ലേറ്റ് ആയിട്ട് പിന്നെ ഇത് ചെയ്തിട്ട് കാര്യമില്ല അല്ലേ. എനിക്കൊരു 3 വർഷം മുമ്പ് ഒരു 3 പ്രാവശ്യത്തോളം സൂയിസൈഡൽ അറ്റംപ്റ്റ് നടത്തിയ ഒരു കപ്പിൾ, ഒരു വൈഫ് ഉണ്ടായിരുന്നു. അവര് നമ്മൾ ഹോമിയോപ്പതി കൊണ്ട് അവർക്ക് ഒരു കുട്ടിയെ നൽകാൻ പറ്റി. അതുകൂടാതെ 8 വർഷത്തോളം ഇവിടെ UAE ഉണ്ടായിട്ട് നാട്ടിൽ പോകാതെ, കാരണം അവർ വരുന്ന കണ്ണൂരിൽ നിന്ന് വന്ന ഒരു ഫാമിലിയാണ്. അപ്പൊ അവർക്കറിയാം അവരുടെ ഒരു ഫാമിലി പ്രഷർ മാത്രമല്ല, സോഷ്യൽ പ്രഷറാണ്. നമുക്കറിയാമല്ലോ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ 8 വർഷത്തോളം ഗൾഫിൽ നിന്ന് ഇനി കുട്ടിയില്ലെങ്കിൽ പോവില്ല എന്നൊരു അവസ്ഥയിലായിരുന്നു അവർ എന്നെ സമീപിച്ചത്. അത് നമുക്ക് പറഞ്ഞാൽ ഹോമിയോപ്പതി ചികിത്സ വഴി അവർക്ക് ഒരു കുട്ടിയെ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനത് സൂചിപ്പിച്ചത് ഒന്ന്, നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഇതിനെ ഒരു രോഗം എന്നുള്ളതിനേക്കാൾ ഉപരി വന്ധ്യത ഒരു ശാപം പോലെയാണ് ആളുകൾ കണക്കാക്കുന്നത്. ശരിയാണ്, വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ് ഡോക്ടർ പറഞ്ഞത്. ഇപ്പം പറഞ്ഞ പോലെ 8 വർഷം അവർ നാട്ടിൽ പോവാതിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിന് ഒരു സപ്പോർട്ട് വേണ്ട കാര്യം. ഡോക്ടർ നേരത്തെ പറയണ്ടായി ഇമോഷണൽ സപ്പോർട്ട് ഇതിലൊരു വലിയ ഭാഗമാണ് അല്ലേ. അപ്പം കാരണം നമ്മൾ മെന്റലി ഫിറ്റ് ആയാൽ കൂടിയാണ് ഇതിനൊരു ഹെൽപ്പ് ആവുള്ളൂ, മെഡിക്കേഷൻ വർക്ക് ചെയ്യുള്ളൂ. തീർച്ചയായും. അപ്പൊ ഞാനത് സൂചിപ്പിച്ച നേരത്തെ ഞങ്ങളൊരു കപ്പിൾ സപ്പോർട്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതെനിക്ക് വരുന്ന എപ്പിസോഡിലെങ്കിലും ഇപ്പോഴും അതിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഞങ്ങൾ കപ്പിൾ സപ്പോർട്ട് ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഞാനും ഒരു ഡോക്ടർ ഹൃദ്യ എന്നൊരു ആയുർവേദ ഗൈനക്കോളജിസ്റ്റും കൂടിയാണ് ഞങ്ങൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒരു ഇൻഫന്റ് സ്റ്റേജിലാണ് ഞങ്ങൾ. നവംബർ 1 കേരള പിറവിയുടെ അന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് ആദ്യം ഈ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക. രണ്ടാമത് ഇത് അവര് സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടവരൊന്നും അല്ല, അവര് അവരുടെ തെറ്റൊന്നും അല്ല, ഒരു വന്ധ്യത ഒരു രോഗമായിട്ട് കണക്കാക്കിയാൽ മതി, അല്ലാതെ അതൊരു ശാപമൊന്നും അല്ല. അപ്പൊ നമുക്ക് ആ ഒരു സ്റ്റിഗ്മ മാറ്റിയെടുക്കുക. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ ഇവിടെ പ്രത്യേകിച്ച് ഒരു ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓണമാണെങ്കിൽ തന്നെ 1 വർഷം ആഘോഷിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു ഫാമിലിയിൽ കുട്ടികളില്ലാതെ പോകാനുള്ള ആളുകൾ മടിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് നമ്മളെല്ലാവരിലും.
അപ്പം അങ്ങനെ വരുമ്പോൾ അവരെ മാറ്റി നിർത്തപ്പെടാതിരിക്കാൻ അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നമുക്ക് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ സി എസ് ജിയുടെ ഭാഗമായിട്ട് പറയുമ്പോൾ കപ്പിൾ സപ്പോർട്ട് ഗ്രൂപ്പ്, അതിൽ ഞങ്ങൾ രണ്ടിനും പ്രൊഫഷണൽസ് ആണ്. അപ്പം നമുക്ക് ഹോമിയോപ്പതി കൊണ്ടോ അല്ലെങ്കിൽ ആയുർവേദം കൊണ്ടോ ചികിത്സിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ തെളിയിച്ചവരാണ്. അപ്പം ഞങ്ങളുടെ വൈദ്യശാസ്ത്രം ആളുകൾക്ക് അനുഷ്ഠിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഇപ്പം ഹോമിയോപ്പതിയിലോ ആയുർവേദത്തിലോ പറ്റുന്നില്ലെങ്കിൽ ഐ വി എഫ് ചെയ്യുന്നവർക്ക് അവർ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക. ഇതിലൊന്നും പറ്റാതെ വരുന്ന ഞാൻ നേരത്തെ ഇപ്പോൾ ജെം സെൽ അപ്ലേഷൻ അങ്ങനെയുള്ള കണ്ടീഷൻസിലുള്ള കപ്പിൾസിനെ അവരെ നമ്മൾ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരും. എന്തിനാണ് നമ്മൾ മാറ്റി നിർത്തുന്നത്? പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളിവിടെ മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ഇവൻ കാനഡയാണെങ്കിൽ പോലും ജർമ്മനിയിലാണെങ്കിൽ പോലും നമ്മുടെ ഡെവലപ്ഡ് സൊസൈറ്റിയിൽ പോലും ഇന്നും ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ട്. പക്ഷേ അവിടങ്ങളിലൊക്കെ തന്നെ റിസോൾവ് പോലുള്ള, അതായത് അങ്ങനത്തെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതൊക്കെ അവിടുത്തെ ഗവൺമെൻറ് തരത്തിൽ, ഇപ്പോൾ യു എസിലാണെങ്കിൽ എല്ലാ സ്റ്റേറ്റ്സിലും അവർക്ക് അത് വളരെ ഇതായിട്ടുള്ള ഈ ഇങ്ങനെയുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് നമ്മുടെ മിഡിൽ ഈസ്റ്റ് കൺട്രീസ്, ഏഷ്യൻ രാജ്യങ്ങളിലുള്ള അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസിലാണ് ഇത്തരത്തിലുള്ള യാതൊരു രോഗാവസ്ഥയ്ക്ക് ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പോ അങ്ങനെ സപ്പോർട്ടോ ഇല്ല. അപ്പൊ ഒരു ഡോക്ടർ മാത്രം കാണിക്കുന്നു, അവരും മറ്റൊരാൾ പങ്കുവയ്ക്കുന്നില്ല, അതുപോലെ തന്നെ അവര് ഇതുപോലുള്ള ഫംഗ്ഷൻസ് നിന്ന് മാറി നിൽക്കുന്നു. അപ്പൊ അതെല്ലാം മാറ്റിക്കൊണ്ട് നമുക്ക് സമൂഹത്തിൽ അവര് അങ്ങനെ മാറി നിൽക്കേണ്ടവരല്ല, അവര് നമ്മളെ പോലെ തന്നെ ഉള്ളവരാണ്. കുട്ടികളില്ല എന്ന് പറയുന്നത് രോഗാവസ്ഥയാക്കി മനസ്സിലാക്കുക, ഒന്ന് ചികിത്സ ഉണ്ടെങ്കിൽ ചികിത്സിച്ച് മാറ്റുക, അതല്ലെങ്കിൽ അവരും സമൂഹത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വരിക. നല്ലൊരു റെലവെന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ, നമ്മൾ നേരത്തെ സംസാരിക്കണം, ഇപ്പൊ സ്ത്രീകളിലാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട് ഫാക്ടേഴ്സ് ഇപ്പൊ മാറ്റിയെടുക്കണം. ആദ്യം ഇപ്പം ഹൈപ്പർ തൈറോയിഡ് ആണെങ്കിൽ അത് മാറ്റണം, അല്ലെങ്കിൽ സിസ്റ്റ് ആണെങ്കിൽ അത്. അപ്പം ട്രീറ്റ്മെന്റിന്റെ ആ ഒരു ഡ്യൂറേഷൻ എങ്ങനെയാണ്? നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പൊ നമ്മള് ഇപ്പോ ഇവിടെ ആവറേജ് കോസസ് നോക്കിക്കഴിഞ്ഞാല് രണ്ടുപേരിലും മെയിൽ ആൻഡ് ഫീമെയിൽ ഫാക്ടർ കമ്പൈൻഡ് ആയിട്ടാണ് വരുന്നത്. കൂടുതലായിട്ട് കാണുന്ന സ്ത്രീകളിൽ, ഒരു ടിപ്പിക്കൽ പ്രസന്റേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളിലാണെങ്കിൽ പോളിസിസ്റ്റിക് ഓവറി, PCOS എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും. ആണുങ്ങളിലാണെങ്കിൽ ഒലിഗോസ്റ്റിനോസ്പെർമിയ എന്ന് പറയും, അതായത് കൗണ്ട് മോട്ടിലിറ്റി, സ്പേമിന്റെ കൗണ്ട് മോട്ടിലിറ്റി കുറഞ്ഞ അവസ്ഥ. മിക്കവാറും ഭർത്താവിനും ഭാര്യയ്ക്കും ചികിത്സ വേണ്ട രീതിയിലാണ് കണ്ടുവരുന്നത് ഇവിടെ. അതാണ് ഒരു 60% റഫ്ലി പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുവരുന്നത്. അപ്പൊ നമുക്ക് ഈ മെയിൽ ഫാക്ടറിലുള്ളത് ഇപ്പം സ്പെർമാറ്റോജെനസിസ് എന്ന് പറയുന്നത്, സ്പെം പ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കാനായിട്ട് 70 മുതൽ 90 ദിവസം വേണ്ടി വരും. അപ്പൊ നമ്മളൊരു മെഡിസിൻ കൊടുത്തൊരു ചേഞ്ച് കാണണമെങ്കിൽ നമുക്കൊരു 90 ഡേയ്സോളം ആവറേജ് പറയേണ്ടി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊരു 3 മന്ത്സ് അതിനൊരു ആവറേജ് ടൈം എടുക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ ഞാൻ ഈ മെയിൽ ഫാക്ടർ ഇൻഫെക്ഷനെ കുറിച്ച് ഞാൻ ഇപ്പൊ PhD മുമ്പ് തന്നെ ഞാൻ ഗവൺമെന്റ് സർവീസിലായിരുന്ന സമയത്ത് വളയത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് കോഴിക്കോട് ജില്ലയിൽ ഈ സ്പെഷ്യൽ ഓപ്പി സ്റ്റാർട്ട് ചെയ്തതാണ് ഇതിനെക്കുറിച്ച്. അപ്പൊ അതിനെക്കുറിച്ച് 2 വർഷം പഠനം നടത്തുകയും ചെയ്തതാണ്. അപ്പൊ നമ്മുടെ പഠനത്തിൽ കണ്ടത് ആവറേജ് 6 to 9 മന്ത്സ് ആണ് നമ്മൾ ഈ മെയിൽ ഫാക്ടർ ഇൻഫെർട്ടിലിറ്റിക്ക് ഹോമിയോപ്പതി ചികിത്സയിൽ വേണ്ടി വരുന്ന ഒരു സമയം. ചില കേസസ് 0, നമ്മൾ ചിലത് ഫസ്റ്റ് സൈക്കിൾ തന്നെ കൺസീവ് ചെയ്യാറുണ്ട്, ചിലത് ഈ പറഞ്ഞ പോലെ അപ് ടു 22 മന്ത്സോളം പോകാറുണ്ട്. പക്ഷേ ഓൺ ആൻ ആവറേജ് 6 to 9 മന്ത്സ് ആണ് അതിന്റെ ടൈം എടുക്കുന്നത്. അത് ഡിപ്പെൻസ്, സ്ത്രീകളിലുള്ള ഫാക്ടർ അനുസരിച്ചിരിക്കും. ഇപ്പൊ PCOS പോലുള്ള കണ്ടീഷൻസ് ആണെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റ് സൈക്കിൾ തന്നെ കൺസീവ് ചെയ്യാറുണ്ട്. നമ്മൾ പോളിസിസ്റ്റിക് ഓവറി ആയതുകൊണ്ട് ഞാനൊരു കൂടുതൽ ടെക്നിക്കൽ വശത്തിലേക്ക് കടക്കുന്നില്ല, കാരണം അതിന്റെ ക്ലാസിഫിക്കേഷൻസും അതിന്റെ ഒരുപാട് ഒരുപാട് ടെക്നിക്കൽ പാർട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ ഓൺ ആൻ ആവറേജ് ഒരു 3 to 6 മന്ത്സ് ആണ് PCOS കണ്ടീഷൻസിൽ കാണുന്നത്. അതിൽ ചിലപ്പോൾ ഒരു മാസത്തിൽ കൺസീവ് ചെയ്യുന്നതുണ്ടാവും, ചിലത് ഈ പറഞ്ഞ പോലെ 9 മന്ത്സോളം വരാറുണ്ട്. അപ്പൊ അത് നമ്മൾ അതിന് മറ്റ് കൊറോബറേറ്റിംഗ് ഫാക്ടേഴ്സ് എങ്ങനെയുണ്ടെന്നുള്ളതാണ്. പിന്നെ ഇതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പൊ തന്നെ അന്തർദേശീയ തലത്തിലും അങ്ങനെ തന്നെ ചിന്തിച്ചു വരുന്നുണ്ട്. കാരണം നേരത്തെ വന്ധ്യത എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള കാരണങ്ങൾ മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. ഇന്ന് നേരെ മറിച്ച് നമുക്കറിയാം 25 വയസ്സ് കഴിയുമ്പോൾ തന്നെ എന്തെങ്കിലും മറ്റു രോഗങ്ങളും ഉണ്ടാവും, നമ്മൾ അതിനെ കോമോർബിഡിറ്റീസ് എന്നാണ് വിളിക്കുന്നത്. അതിൽ തന്നെ പ്രത്യേകിച്ച് ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ഹൈപ്പർ ലിപിഡീമ, കൊളസ്ട്രോൾ രോഗങ്ങൾ, പിന്നെ അതുകൂടാതെ തന്നെ വളരെ വർദ്ധിച്ച രീതിയിൽ നമ്മൾ ഓട്ടോമിയൻ ഡിസീസുകളും കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെയും നമുക്ക് ഈ വന്ധ്യതയുടെ പ്രധാന പ്രൈമറി ഫാക്ടേഴ്സിന്റെ കൂടെ തന്നെ സെക്കൻഡറി കാരണങ്ങളായിട്ട് വരുന്നുണ്ട്. തീർച്ചയായും നമ്മളിപ്പോ അതിന് കോമോർബിഡിറ്റീസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 20 വയസ്സ്, 25 വയസ്സ്, 30 വയസ്സുള്ളവർക്കൊന്നും ഡയബറ്റീസ് കോമൺ ആയിരുന്നില്ല. അപ്പൊ അതിനെ കുറിച്ച് ശാസ്ത്രലോകം ചിന്തിച്ചില്ല. ഇന്നിപ്പോ മനസ്സിലാകുന്നത് ഇപ്പൊ PCOS ഉള്ള ആൾക്ക് ഡയബറ്റീസിനാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. തന്നെയല്ല പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുന്നത് ഇന്ന് നമ്മളൊരു വിമൻ ഡിസീസ് ആയിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്, ഇറ്റ് ഈസ് എൻ ഇൻഡോക്രൈൻ ഡിസീസ്, അതാ ഹോർമോൺ ഇതുകൊണ്ടാണ് അങ്ങനെ വരുന്ന സ്ത്രീകളിൽ ഡയബറ്റിക് ആവാനുള്ള സാധ്യത കൂടുതലുമാണ്. അപ്പൊ ഈ കാരണങ്ങൾ ഇപ്പോഴെല്ലാം ഒരുമിച്ച് വരുന്ന ഒരു അവസ്ഥയിലാണ് കണ്ടുവരുന്നത്. കാരണം ആൾക്കാർ പലപ്പോഴും ഇതൊക്കെയൊക്കെ മേബി സിസ്റ്റ് ഉള്ളത് കൊണ്ടായിരിക്കാം ആ ഒരു ഇതിൽ മാത്രം ചിന്തിക്കുന്നത്. ഇതൊക്കെ എന്റെ ഒരു പുതിയ അറിവാണ്. നമ്മളിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാർട്ട്മെന്റലൈസേഷൻ ഇസ് നോട്ട് ദയർ. നമ്മള് ഒരു ഇപ്പൊ ഒരു PCOS ആയിട്ടുള്ള കേസ്, എനിക്ക് തന്നെ ഒരുപാട് കേസുകൾ PCOS ഹാൻഡിൽ ചെയ്യുന്നതാണ്. അതിൽ തന്നെ ചില കേസ് നമുക്കറിയാം അതിന് പ്രത്യേകിച്ച് ചികിത്സ ആവശ്യമില്ല, കാരണം PCOS ഉള്ളത് കൊണ്ട് കുട്ടി ഉണ്ടാവാതിരിക്കണം നിർബന്ധമൊന്നുമില്ല. നേരെ മറിച്ച് ചില കേസുകളിൽ അതിന്റെ മറ്റ് കോമോർബിഡിറ്റീസ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ PCOSനെ തൊടാതെ തന്നെ നമുക്ക് അവർക്ക് ഒരു കുട്ടീനെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു 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 കമ്പാർട്ട്മെന്റലൈസേഷനേക്കാൾ ഉപരി ഇപ്പൊ ഞാൻ അതാണ് ഇതിന് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത്. ഇപ്പൊ ഹോമിയോപ്പതി പോലുള്ള അല്ലെങ്കിൽ ആയുർവേദം പോലുള്ള ഹോളിസ്റ്റിക് ചികിത്സകൾക്ക് ഇതിനെ കുറച്ചും കൂടെ നമുക്ക് എളുപ്പത്തിൽ അഡ്രസ് ചെയ്യാൻ പറ്റും.
നേരമറിച്ചും മറ്റൊരു വൈദ്യശാസ്ത്രത്തിലാണ് കൺവെൻഷണൽ മെഡിസിൻ ആണെങ്കിൽ അവർ ഡയബറ്റോളജിന് സഹായം വേണ്ടി വരും, പിന്നെ ഒരു ഗൈനക്കോളജിന് സഹായം വേണ്ടി വരും. നേരം ഞങ്ങൾക്കാണിതെല്ലാം ഞങ്ങളുടെ പ്രിൻസിപ്പൾ അനുസരിച്ച് അങ്ങനെ. ഹോമിയോപ്പതിയിലാണെങ്കിലും പലതരത്തിലുള്ള രോഗങ്ങളാണെങ്കിലും ആ രോഗിയുടെ പ്രത്യേകത കണക്കിലെടുത്ത് ഞങ്ങൾക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ മരുന്നുകൾ കൊണ്ട് ചികിത്സിക്കാൻ പറ്റും. പിന്നെ ഇതിനകത്തൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ വരുന്നില്ല. അതാണ് ഒരു മെയിൻ തിങ്. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം എല്ലാവരും ഹോമിയോപ്പതി അല്ലെങ്കിൽ ആയുർവേദത്തിലോട്ട് മാറുന്ന ഒരു സ്ഥിതിയാണ്. ആൻഡ് കുറച്ച് ഇപ്പം നമുക്കൊരു മിത്ത് ഉണ്ട്, അപ്പൊ ഇതിന് ഇത്രയും ടൈം എടുക്കുമായിരിക്കും, അതുകൊണ്ട് ചികിത്സ ഒരുപാട് അല്ലേ, ലൈക് 3-4 മന്ത്സ് ആണ് ഇതിനെടുക്കുക, അപ്പം അത് കറക്റ്റ് ആയിരിക്കുമോ, ഇല്ലെങ്കിൽ ആൾക്ക് ഒരു 1 മന്ത് ആകുമ്പോൾ തന്നെ ഡൗട്ട് വരാൻ തുടങ്ങും, ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ഡൗട്ടും സംശയം വരാൻ തുടങ്ങും. പക്ഷെ എന്നാലും ഇപ്പം ഞാൻ നേരത്തെ ഹൈപ്പോതൈറോയിഡിസിനെ പറ്റി സംസാരിക്കുന്നുണ്ടായി, അപ്പൊ അതിനും ചികിത്സ ഉണ്ട്. ഒരു ലെവൽ എത്തുമ്പോഴത്തേക്ക് നമുക്ക് മെഡിസിൻ വേണ്ടാത്തൊരു സ്ഥിതിയും വരുന്നുണ്ട്. മാറ്റിയെടുക്കാനായിട്ട് സൂചിപ്പിച്ചാൽ തന്നെ നമ്മള് ഈ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റില് ഇപ്പം ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റുകളും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഷ്യൻസിന്റെ ആ ഒരു നമ്മളിപ്പോ കണ്ടിന്യൂറ്റിയാണ് പ്രശ്നം. കാരണം ഒരു 1-2 മാസം മരുന്ന് കഴിച്ചു കഴിയുമ്പോൾ ഈ ഡോക്ടറെ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം കണ്ടുവരുന്നുണ്ട്. അത് ഇതിൽ മാത്രമല്ല, ഞാൻ അതിന് മാത്രമല്ല പറയുന്നത്. അപ്പൊ അതില് ഭാഗ്യവശാൽ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം കാണാറില്ല. കാരണം നമ്മള് പേഷ്യൻ ഡോക്ടർ റിലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിനകത്ത്. കാരണം ഒരു നല്ല റാപ്പോ രോഗിയായിട്ട് എത്തുകയും നമ്മുടെ രോഗിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്ന ഡോക്ടറാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി അവരുടെ നമുക്ക് അവരുടെ എന്താ പറയുക അസോസിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അവര് വളരെ വളരെ ആ റിട്ടൻഷൻ എന്ന് പറയുന്നത് നമ്മൾ പേഷ്യന്റ് റിട്ടൻഷൻ ഒരു വളരെ പ്രത്യേകിച്ച് ഒരു സ്കില്ല് തന്നെയാണ്. കാരണം അത് രോഗിയുടെ നമ്മൾ എത്ര ആത്മാർത്ഥമായിട്ട് ഇടപെടുന്നു എന്നുള്ളതാണ്. എന്റെ ആറ്റിറ്റ്യൂഡ് ഞാൻ തീർച്ചയായും എന്റെ ആറ്റിറ്റ്യൂഡ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയാണ്. ആദ്യം ഒരു വരുന്ന കേസിൽ ഒരു ചികിത്സ ഉണ്ടോ എന്നുള്ള ആദ്യം കണ്ടുപിടിക്കുക. കാരണം ഇത് വന്ധ്യത എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ബിസിനസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ചികിത്സ ഇല്ലാത്തതാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, ഒരു അഡോപ്ഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ അവർ നിർദ്ദേശിക്കുക, അതല്ലെങ്കിൽ ഇപ്പൊ സ്പെൻ ഡൊണേഷൻ പോലെ ഒരു എത്തിക്സ് അവർക്കെതിരല്ലെങ്കിൽ അതിന് സജസ്റ്റ് ചെയ്യുക. തീർച്ചയായും. കാരണം നമ്മൾ ഒരുപാട് കേസുകൾ കാണുന്നു. ഞാൻ കഴിഞ്ഞ 18 വർഷം കൊണ്ട് ധാരാളം ആളുകൾ ഒരുപാട് പണം ഇതിനുവേണ്ടി ചെലവാക്കുകയും അവസാനം ചികിത്സിച്ച എല്ലാവരെയും എന്താ പറയാ ഇങ്ങനെ നമ്മൾ ആ ഒരു അവസ്ഥ കാണുന്നതാണ്. അപ്പൊ നേരെ മറിച്ച് അതിന്റെ ഹോമിയോപ്പതി ചികിത്സ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുക. അതല്ല മറ്റു വൈദ്യശാസ്ത്രത്തിലേക്കാണെങ്കിൽ, കാരണം ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്ത് ചികിത്സിക്കുന്ന ആളാണ്, എനിക്ക് ഗൈനക്കോളജിസ്റ്റ് എനിക്ക് കേസിലിടാറുണ്ട്. ഞാൻ പേഷ്യൻസിൽ ഇപ്പൊ നമുക്ക് കൺസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്സ്ട്രിക്ഷനെ റെഫർ ചെയ്യുന്നത്, ആ കാര്യത്തിൽ വളരെ ഞാൻ എല്ലാ വൈദ്യശാസ്ത്രത്തെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് പറയുന്നത്. ആ ഒരു ചികിത്സാ രീതിയാണ് ഇന്ന് സമയത്ത് നമ്മുടെ ആവശ്യമുള്ളത്. അല്ലാതെ ഒരു ഡോക്ടർ എന്റെ സിസ്റ്റം മാത്രമാണ് ശരിയെന്ന് പറഞ്ഞല്ല രോഗിയെ ചികിത്സിക്കേണ്ടത്. മറിച്ച് ആ രോഗിക്ക് ഏത് സിസ്റ്റമാണ് വരേണ്ടതെന്ന് മനസ്സിലാക്കി ചികിത്സിച്ച് കഴിഞ്ഞാൽ വലിയ മാറ്റം വൈദ്യശാസ്ത്രത്തിൽ വരും. അത് അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞാൽ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ് ആയിട്ട് നിൽക്കുന്നു, അതിനൊരു ബ്രേക്ക് ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ പറയുമ്പോൾ മൊബൈൽ ഫോൺ വന്ന സമയത്ത് ഇപ്പൊ എല്ലാം കൂടി മൊബൈൽ ഫോൺ ലഭിക്കുന്നുണ്ട്, നമ്മൾ വലിയ ക്യാമറ ആരും ചുമന്ന് നടക്കുന്നില്ല. അതുപോലെ തന്നെ വൈദ്യശാസ്ത്രത്തിൽ റെവല്യൂഷൻ വരേണ്ട സമയമായിട്ടുണ്ട്. തീർച്ചയായും. ആൻഡ് ഇതിന്റെ ഒരു എക്സ്പെൻസിന്റെ കാര്യം കൂടി പറയാം, ഡിഫറെന്റ് ആയിരിക്കും നമുക്കറിയാം. അപ്പൊ എങ്ങനെയാണ്, ഭയങ്കര എക്സ്പെൻസീവ് ആണോ? നമ്മള് മറ്റ് സാധാരണ ഹോമിയോപ്പതി ചികിത്സയിലേക്കാളും കുറച്ചുകൂടെ എക്സ്പെൻസ് വരുന്നുണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡോക്ടേഴ്സിന്റെ സ്കില്ല് കാര്യങ്ങൾ അത് ഒരു കോസ്റ്റ് തന്നെയാണ്. രണ്ടാമത് തന്നെ മെഡിസിൻസിന്റെ കോസ്റ്റും. നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ജർമ്മൻ മെയ്ഡ് മെഡിസിൻസ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. കാരണം ഒന്നാമത് നമുക്കറിയാം ഹോമിയോപ്പതി മരുന്നിന്റെ അളവ് തന്നെ വളരെ കുറവാണ്. അപ്പം അത്തരം ക്വാളിറ്റി ഉള്ള മെഡിസിൻസ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ അത് കൂടാതെ നമ്മൾ അതിന്റെ ഒരു യഥാർത്ഥ കാരണം പറയുമ്പോൾ കഴിവതും നമ്മൾ അതിന്റെ കാരണം കണ്ടുപിടിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ചികിത്സ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് കോസ്റ്റ് വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് മറ്റു കൺവെൻഷണൽ മെഡിസിനേക്കാൾ ഒരു 1/10 അല്ലെങ്കിൽ 1/5 കോസ്റ്റിൽ നമുക്കത് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഡ്യൂറേഷൻ ഓഫ് കോഴ്സ് ഡിപെൻഡ്സ് ഓൺ അതർ ഫാക്ടേഴ്സ്. ബട്ട് സ്റ്റിൽ നമുക്കൊരു ഓൺ ആൻ ആവറേജ് ഒരു 6-9 മന്ത്സ് ആണ് എടുക്കുന്ന സമയം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ ഇൻഫെർട്ടിലിറ്റിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും ഡോക്ടറിനോട് എന്തെങ്കിലും ചോദിക്കാനോ ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ട്ലി ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാന്നാണ് ഡോക്ടർ. എങ്ങനെയാണ്, എത്ര ദിവസമാണ്? ഞാനിപ്പം എല്ലാ ദിവസങ്ങളിലും ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഒരു നെക്സ്റ്റ് വീക്ക് ഞാൻ ഇവിടെ ഉണ്ടാവില്ല, നെക്സ്റ്റ് സൺഡേ മുതൽ ഉണ്ടാകും. രാവിലെ 10-1, ഈവനിങ് 5-9 ആണ് ഓൺ അപ്പോയിന്റ്മെന്റ്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഇൻഫെർട്ടിലിറ്റി കേസ് ആകുമ്പോൾ നമുക്ക് രണ്ട് പേരുടെയും വിശദാംശങ്ങൾ അറിയേണ്ടി വരും. ഇപ്പൊ കുറച്ച് വർഷങ്ങൾ ചികിത്സിച്ചാണെങ്കിൽ നമുക്ക് അത്രയും ഡീറ്റെയിൽസ് നമുക്ക് കിട്ടേണ്ട. അപ്പൊ ഒരു 2-3 hours ഒക്കെ ചിലപ്പോൾ എടുത്തു വരാം. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഒരു അപ്പോയിന്റ്മെന്റ് ബേസിൽ ആണ് നമ്മൾ ട്രീറ്റ് ചെയ്യാറുള്ളത്. ഓൾറൈറ്റ്, ഓക്കെ. അപ്പൊ എന്തായാലും ഒരു മടിയും വേണ്ട, ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പലർക്കും സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് ശരിക്കും നമുക്ക് കോൾസും ആക്ച്വലി വരെ അത് സംസാരിക്കാനുള്ള ഒരു മടി കൊണ്ട് മാത്രമാണ്. അപ്പൊ എന്തായാലും അങ്ങനെയുള്ളവർക്കാണ് എന്തായാലും ഡോക്ടറിനെ വിസിറ്റ് ചെയ്യാം. ഹി വിൽ ബി ദയർ. ഇപ്പൊ ഒരു ആഴ്ച കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ഡോക്ടറിന് എടുത്ത് പോകേണ്ടതാണ്. അപ്പം ഡോക്ടർ താങ്ക് യു ഫോർ കമ്മിങ്. ആൻഡ് ഇനിയും പല ടോപ്പിക്സ് സംസാരിക്കാം. ഞാൻ പറഞ്ഞല്ലോ കപ്പിൾ സപ്പോർട്ട് ഗ്രൂപ്പിനെ കുറിച്ച് നമുക്ക്, കാരണം എന്തായാലും നിങ്ങളുടെ ചാനൽ ഡി വഴി ഈ ഒരു സോഷ്യൽ സ്റ്റിഗ്മയെ നമുക്ക് മാറ്റിയെടുക്കണം. ഷുവർ ഷുവർ, ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും നല്ല കുറെ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഡോക്ടർ ഇന്ന് പറഞ്ഞത്, നല്ല നല്ല പോയിന്റ്സും. അപ്പം താങ്ക് യു ഡോക്ടർ, താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു. അപ്പം ഇനി അടുത്തത് നമ്മുടെ മൈറ്റാണ്. സോ നമുക്കൊരു ബ്രേക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം.